ആലുവയിൽ 5 വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ തെരച്ചിൽ നടക്കുന്നതിനിടെ ആലുവ മാർക്കറ്റിൽ മൃതദേഹം കണ്ടെത്തി. പിന്നാലെ ആലുവയിൽ കാണാതായ പെൺകുട്ടിയുടേതാണ് മൃതദേഹമെന്ന് വ്യക്തമായി. ചാക്കിൽ കെട്ടിയ നിലയിൽ ഉപേക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കേരളം കഴിഞ്ഞ 20 മണിക്കൂറിൽ ഏറെയായി പെൺകുട്ടിക്കായി തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പെരിയാറിന്റെ തീരത്ത് ചെളി നിറഞ്ഞ സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ചാക്കിൽ നിന്ന് കൈ പുറത്തേക്ക് കിടന്നിരുന്നു. കൈ കണ്ടാണ് പ്രദേശത്തെത്തിയ ആളുകൾ ഇത് മൃതദേഹമാണെന്ന് പോലീസിനെ അറിയിച്ചത്. ജനശ്രദ്ധയെത്താത്ത സ്ഥലത്താണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. എപ്പോഴാണ് കുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവന്നത്, ആരാണ് കൊണ്ടുവന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. വിവരമറിഞ്ഞ് ഫോറൻസിക് സംഘം സ്ഥലത്ത് പരിശോധനയ്ക്കെത്തി. കുട്ടിയുടെ അച്ഛനെ മൃതദേഹം കുട്ടിയുടേത് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാനായി സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നാൽ മൃതദേഹം കിടക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകാതെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടാണ് ആലുവയിൽ നിന്ന് ബീഹാർ സ്വദേശികളായ ദമ്പതികളുടെ 5 വയസ്സുകാരി മകളെ കാണാതായത്. സംഭവത്തിൽ പ്രതിയെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ലഹരിയുടെ സ്വാധീനത്തിലായിരുന്ന പ്രതിയിൽ നിന്ന് കുട്ടിയെക്കുറിച്ചുള്ള വിവരം കിട്ടാൻ പോലീസ് മണിക്കൂറുകളോളം കാത്തിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ പോലീസ് ഇന്നലെ രാത്രി മുതൽ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. തായിക്കാട്ടുകര UP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കാണാതായ ചാന്ദിനി. കേസിൽ പോലീസ് പിടിയിലായ അസ്വാഖ് ആലം അസം സ്വദേശിയാണ്. ഇയാൾ സക്കീർ എന്ന വ്യക്തിക്ക് കുട്ടിയെ കൈമാറിയതായി പോലീസിനോട് പറഞ്ഞിരുന്നു. സക്കീറിനായി പോലീസ് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് മാർക്കറ്റിൽ മൃതദേഹം കിടക്കുന്നതായി വിവരം കിട്ടിയത്. ബീഹാർ സ്വദേശികളായ മഞ്ജയ് കുമാർ, നീത ദമ്പതികളുടെ മകളായിരുന്നു ചാന്ദിനി. ഇന്നലെ ഇവർ താമസിക്കുന്ന കെട്ടിടത്തിൽ മുകളിലത്തെ നിലയിൽ താമസിക്കാനെത്തിയ അസ്വാഖ് ആലം കുട്ടിയെ കൂട്ടി കടയിൽ പോയി ജ്യൂസ് വാങ്ങി നൽകി ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയതാണ്. പിന്നീട് പ്രതിയുടെ CCTV ദൃശ്യമടക്കം കിട്ടിയിരുന്നു. അതായത് ഇന്നലെ ഒരു 3:45 ഇവന് ഈ പറഞ്ഞ കക്ഷിയും ഈ കൊച്ചുമായിട്ട് ഇവിടെ വന്ന് വന്നതെന്നൊരു നീല ബനിയനും ഒരു കാവി മുണ്ടുമാണ് ഇവന് കൊടുത്തേക്കണത്. ഈ പിടിയിലായ ചങ്ങാതി. അപ്പം ഞാൻ അപ്പുറത്തെ നേരെ VKD എന്ന് പറഞ്ഞ കടയിൽ ഇരിക്കണ്ടായി. അപ്പം എനിക്കൊരു സംശയം തോന്നിയിട്ട് ഞാൻ ഇവൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ച് ഇത് ഏതാണ് ഈ കൊച്ചെന്ന് ചോദിച്ച്. അപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു അങ്ങാട് നീ എവിടെ പോണത്, അപ്പോൾ ഇവനെ കുറച്ച് മലയാളം അറിയാം, ഇന്ത്യയൊക്കെ കൂടി ഉണ്ട്, ഞാനും ഇച്ചിരി ഇന്ത്യയൊക്കെ കലർത്തിയാണ് ചോദിക്കണത്. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വെള്ളമടിക്കാൻ അങ്ങോട്ട് പോകുന്നത്. അതിൻ്റെ പുറകെ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒരു 2-3 പേരും കൂടി ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർ കമ്പനി കൂടി വെള്ളമടി, ഇവിടെ വെള്ളമടി ഏത് നേരം ഉള്ളതാണ്, 3 മണിക്ക് ശേഷം ഇവിടെ വെള്ളമടി എല്ലാ പരിപാടിയും ഇതിനകത്തുണ്ട്. ഇല്ല, കുട്ടിയുടെ കൈമ പിടിച്ചുകൊണ്ട് വന്നേക്കണം. അപ്പോൾ കുട്ടിയുടെ എന്തോ മിഠായിയൊക്കെ ഉണ്ട്, അപ്പോൾ അത് കൊച്ചു തിന്നണമുണ്ട്. അതിപ്പോൾ ഇവർ പോകുന്നതിൻ്റെ പുറകെ ഒരു 3 പേരും പോകുന്ന ഞാൻ കണ്ട്. അതിപ്പോൾ ഇവരുടെ കൂട്ടുകാരാണ് എങ്ങനെയാന്ന് നമുക്കറിയില്ല. അപ്പോൾ പിന്നെ ശ്രദ്ധിച്ചില്ല, ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. മീഡിയ ടൈം, ആലുവ.